ഇന്നത്തെ റെസിപ്പി ഗോവൻ ചിക്കൻ കറിയാണ്. കുറച്ച് പുളിയും തേങ്ങാപ്പാലൊക്കെ ചേർത്തുണ്ടാക്കുന്ന ഈ കറി പുട്ടിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിന്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷൻ ആണ്. ഗോവൻ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാൻ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഗോവൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം മസാലയൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പൊ അതിനുവേണ്ടി ഒരു 10 പെപ്പർ കോൺസ് എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 3 ഏലക്ക, അതുപോലെ 3 ഗ്രാമ്പു, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 5-6 വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ചേർക്കണം. ഇതൊക്കെ 1 ടേബിൾ സ്പൂൺ വിനിഗർ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇനി കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു കടായി വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഒന്ന് ചൂടാതിന് ശേഷം ഒരു വലിയുള്ളി തിന്നായി സ്ലൈസ് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് അതൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പുള്ളിയൊക്കെ ബ്രൗൺ കളർ ആയിട്ടുണ്ട്, അപ്പോൾ ഇതിനകത്തേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്ത് ചിക്കൻ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇവിടെ കറിക്ക് ഞാൻ 1/2 കിലോ ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ചിക്കൻ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് അരച്ചു വെച്ച മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ചിക്കനിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒക്കെ പച്ച മണം പോകുന്നത് വരെ നമുക്കിതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയൊക്കെ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം ഗ്യാസിൻ്റെ ഫ്ലെയിം ഒന്ന് ലോ ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് പുളിയാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഒരു 1/2 ലെമൺ സൈസുള്ള പുളി ഞാനൊരു 1/4 കപ്പ് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു. അപ്പം അത് ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്കിതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്, പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ആ പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ചിക്കനെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് അവസാനമായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ 1/4 കപ്പ് തേങ്ങയുടെ തിക്കായിട്ടുള്ള പാൽ, ഒരു ഏകദേശം 1/6 ടേബിൾ സ്പൂൺ പാൽ ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് 2 മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം കറി 2 മിനിറ്റ് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി വിളമ്പി വെക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻസ് ഒന്ന് അറിയിക്കുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരാം. അതുവരെ ബൈ ആൻഡ് താങ്ക് യു.